അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നൊരു ഫാൻ, ഇലക്ട്രിസിറ്റി എഫിഷ്യൻ്റ് ആയ ഒരു ഫാനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് കറണ്ട് ബില്ല് നന്നായി കുറയ്ക്കുവാൻ പറ്റുന്ന ഒരു ഫാൻ. ഓട്ടംബർഗ് എന്നൊരു കമ്പനിയാണിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2 ഇയർ + 1 ഇയർ വാറണ്ടി, 3 വർഷത്തെ വാറണ്ടിയോടുകൂടിയാണിത് നമുക്ക് ലഭിക്കുന്നത്. ഓട്ടംബർഗ് വൈ നോട്ട്, ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ബ്രൗൺ നിറത്തിലുള്ള ഒരു ഫാനാണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ലീഫിൻ്റെ അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ ബോക്സാണത്. 1200 മില്ലിമീറ്റർ സൂപ്പർ സഫിഷ്യൻറ്റ് BLDC മോട്ടർ. BLDC എന്നൊരു പ്രത്യേക ടെക്നോളജിയിലൂടെയാണ് ഇത് കറണ്ട് നമുക്ക് ലാഭിക്കുന്നത്. വർഷത്തിൽ 1500 രൂപ വരെ ലാഭിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. റെനേസ എന്ന മോഡൽ ആണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. BLDC മോട്ടർ, അതിൻ്റെ കൂടെ ഒരു റിമോട്ട് കൂടി നമുക്ക് വരുന്നുണ്ട്. റിമോട്ട് നമുക്ക് കിടക്കുമ്പോഴും എണീറ്റ് പോകാതെ തന്നെ കുറേ എന്നാൾ ഓഫ് ചെയ്യാനും അതിൻ്റെ കൺട്രോൾ ചെയ്യാനും പറ്റും. 4580 രൂപയാണ് അതിൻ്റെ പ്രൈസെങ്കിലും ഞാനതിലും കുറഞ്ഞാണ്, അതിന് 3000 സംതിങ് എനിക്ക് കിട്ടി. അത് 2 വർഷത്തെ വാരണ്ടിയും പ്ലസ് ഒരു രജിസ്ട്രേഷനിലൂടെ 1 വർഷത്തെ വാരണ്ടിയും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് പ്രത്യേകതകൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. അത് തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു വേറൊരു ബോക്സ് കൂടി കാണുന്നുണ്ട്. അത് അതിൻ്റെ മുകളിലെ കപ്പാണ്. നമുക്കത് പിന്നീട് ഓപ്പൺ ചെയ്ത് കാണാം. പിന്നെ അതിൻ്റെ റോഡ്, അതായത് ഫാൻ തൂക്കിയിരുന്ന ആ റോഡ് ഇരുമ്പ് ഇതാണ്. അത് ബ്രൗൺ നിറത്തിൽ തന്നെയാണുള്ളത്. അതിനുശേഷം നമുക്കതിൽ ഒരു റിമോട്ട്, ഇത് അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓൺ ഓഫ്, അതിലുള്ള LEDകൾ, ഇൻഡിക്കേഷൻ, ഫാന്, പിന്നെ കൺട്രോൾ ചെയ്യുക, ബൂസ്റ്റിംഗ് മൂഡ്, ടൈമർ, സ്ലീപ്പ് മൂഡ്, അങ്ങനെ ടൈമർ വയ്ക്കാനൊക്കെ ഒരു മണിക്കൂർ മാത്രമേ നമുക്ക് ഓടിക്കുവാൻ അത് കഴിയും. അതുപോലെ അതിന് 2 ബാറ്ററി, റിമോട്ടിനുള്ള ബാറ്ററി കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ മുകളിലെ ഹുക്കാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അത് പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. നമുക്കതിൻ്റെ മോട്ടർ നോക്കാം. പ്രധാന പാർട്ടായ മോട്ടർ, അതും ബ്രൗൺ നിറത്തിലാണുള്ളത്. നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച മോട്ടോറിൽ നിന്ന് വ്യതിരിക്തമായി പരന്നതല്ലാതെ ഒരു ജസ്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള, സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു മോട്ടറായിട്ട് നമുക്ക് കാണുന്നത്. അതിന് നല്ല കാണുന്നതിന് നല്ല ഭംഗിയും ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. മോട്ടോർ ശ്രദ്ധിച്ച് നോക്കുക. അതിന് ബിൽഡ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ചും കൂടി നല്ലതായി എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയൊന്നും അറിയില്ല. അത് അതിൽ കണ്ട 5-സ്റ്റാർ റേറ്റിംഗൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ സേവിംഗ് ഗൈഡ്, നമ്മൾ ഫ്രിഡ്ജിലും ACയിലൊക്കെ കാണുന്നത് പോലെ 5-സ്റ്റാർ മോഡ് നൽകുന്നത് ഇലക്ട്രിസിറ്റി എഫിഷ്യൻ്റ് ആകുന്നത് അതുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ അടിഭാഗം നല്ല ഗ്ലാസ് ഫിനിഷാണ്. ഗ്ലാസ് ഫിനിഷ് നല്ല പ്ലാസ്റ്റിക്കാണത്. ഒരു പ്ലാസ്റ്റിക്കും ഗ്ലാസും കൂടി ചേർന്നത് ഒരു പ്രത്യേകതയായിട്ട് തോന്നി. അതിലെ ലൈറ്റുകൾ നമുക്ക് ഇൻഡിക്കേഷനുകളാണ്. അതൊക്കെ അതല്ലാതെ തന്നെ നമുക്ക് രാത്രി രാത്രി നമുക്ക് കുട്ടികളുള്ള വീടുകളിൽ, ചെറിയ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ അതൊരു വെട്ടമായിട്ട് രാത്രി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിനകത്ത് തുറന്ന അതിലെ ഹുക്കാണ് ഇത്. ഹുക്ക് ആണ്, അത് നല്ല ബിൽഡ് ക്വാളിറ്റി. വേറൊരു ഒരുപാട് കൂടുതൽ നമ്മൾ സാധാരണ ഫാനിനേക്കാളും കൂടുതൽ കുറച്ചധികം സ്ക്രൂവും മറ്റ് കാര്യങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ റിമോട്ടാണ്. റിമോട്ടിൽ പവർ ബട്ടൺ, LED, അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ, പിന്നെ സ്പീഡ് കൺട്രോൾ, ബൂസ്റ്റ്, ടൈമർ വയ്ക്കുവാൻ, സ്ലീപ്പ് മൂഡ്, അങ്ങനെ ബാറ്ററി, 2 ചെറിയ ബാറ്ററികൾ ഇട്ട് നമുക്കത് പ്രവർത്തിപ്പിക്കാനാവും. ഇത് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കപ്പാണ്. കപ്പും ഒരു പ്രത്യേക മോഡലിലാണുള്ളത്. നമ്മൾ കണ്ട് ശീലിച്ച് അതിന് വ്യതിരിക്തമായി നല്ല ബിൽഡ് ക്വാളിറ്റിയോടുകൂടിയ പ്ലാസ്റ്റിക്കിൻ്റെ, പ്ലാസ്റ്റിക്കാണോ ഫൈബറാണോ എന്ന് കൃത്യമായി പറയുവാൻ കഴിയില്ല, എങ്കിലും നല്ല കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ലീഫ് വരുന്നത് ബ്രൗൺ നിറത്തിലുള്ളത് ഉണ്ടോ നിങ്ങളത്. 3 ലീഫിൻ്റെ ഫാനാണ് ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതും നല്ല പ്രീമിയം ഒരു മാറ്റ് ഫിനിഷായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്.
പിന്നെ അതിൻ്റെ കൂടെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കൂടിയുണ്ട്. അതൊരു കത്ത് പോലുള്ള രൂപത്തിലാണ് വരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് അതിൻ്റെ മാനുവൽ, അതെങ്ങനെ ഫിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്നൊരു മാനുവൽ ഉണ്ട്. അതിൻ്റെ കോണ്ടാക്ട് നമ്പറുകൾ മറ്റു കാര്യങ്ങൾ ഒക്കെയുണ്ട്. പിന്നെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കൃത്യമായ രീതിയും അത് പ്രകാരം തന്നെ ചെയ്യണം. കാരണം സാധാരണ ഫാനിനേക്കാളും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ നോക്കി ചെയ്യണം. ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മൊത്തം മാനുവലാണ് നമ്മൾ ഈ കാണുന്നത്. ഫാൻ തൂക്കിയിടുന്നതിൻ്റെ ഹാങ് ചെയ്യുന്നതിൻ്റെയും പ്രത്യേക കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് റിമോട്ട്, അതിലെ കൺട്രോളുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ പറയുന്നു. ഈ റിമോട്ട് ഉപയോഗിക്കുമ്പോൾ റിമോട്ടിലെ ഇൻഡിക്കേഷനുകൾ ഏതൊക്കെയാണെന്നാണ്, അതിൽ ഓരോന്നും വളരെ വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് ഓരോ റിമോട്ടിൽ ഓരോന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും ഇൻഡിക്കേഷൻ അതിലെ, അത് പിന്നീട് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. LED ലൈറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള ഇൻഡിക്കേഷനുകൾ, ഫാൻ സ്പീഡ് കൺട്രോൾ, ബൂസ്റ്റ് മൂഡ്, LED ബ്ലിങ്ക് ത്രൈസ്, മൂന്ന് പ്രാവശ്യം LED ബ്ലിങ്ക് ചെയ്യും. അതുപോലെ അതിലെ മറ്റ് കൺട്രോൾ വിത്തൗട്ട് റിമോട്ട്, റിമോട്ടില്ലാതെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഈയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സ്വിച്ച് ഉപയോഗിച്ചും നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്നതിൽ പറയുന്നുണ്ട്. അത് ഒരു പ്രത്യേക സ്പീഡിൽ ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, അങ്ങനെ നമ്മൾ ഒരിക്കൽ സ്വിച്ച് ഓൺ ചെയ്ത് പെട്ടെന്ന് തന്നെ വീണ്ടും രണ്ടാമത് ചെയ്ത് ആ സ്പീഡ് നമുക്കതിൽ ചേഞ്ച് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ പരീക്ഷ നോക്കുക, ഫാൻ പരീക്ഷ. പിന്നെ അതിൽ അതിൻ്റെ കൂടെ ലഭിക്കുന്ന വാറണ്ടി കാർഡാണത്. അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ വാട്സപ്പിലൂടെ ഫോം വിളിച്ചൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് വാറണ്ടി, അത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു രണ്ടാമത്തെ ഒരു ചെറിയ കാർഡും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഫാൻ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി ഒന്ന് മനസ്സിലാക്കാം. ഓട്ടംബർഗ് എന്ന കമ്പനി വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ ഇപ്പോൾ അറിയപ്പെട്ട് വരുന്നേയുള്ളൂ. എങ്കിലും BLDC മോട്ടോർ എന്ന കൺസെപ്റ്റ് കുറച്ചും കൂടി കൂടുതലായി ആളുകളിലേക്ക് എത്തിക്കുവാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആളുകളത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സാരതമ്യ ഫാനുകളേക്കാൾ വില കൂടുതലാണ്. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്തു, ഫാന് കറങ്ങുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഇത് പുതിയ ഈ ഫാനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണ ഫാനുകളേക്കാൾ അപ്പോൾ അതിൻ്റെ LED ഇൻഡിക്കേഷനുകൾ കാണും. അപ്പം ഞാൻ സ്പീഡ് കൂട്ടുകയാണ്. സ്പീഡ് റിമോട്ടിൽ കൂട്ടുമ്പോഴാണ് 3, 4, 5 5 സ്പീഡാണ് അതിലുള്ളത്. റിമോട്ടിലാണ് ഇപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത്. റിമോട്ടിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്കൊന്ന് സ്പീഡ് കൺട്രോൾ ചെയ്ത് നോക്കാം. നോക്കൂ, സ്പീഡ് ഞാൻ കുറച്ചു. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട് റിമോട്ടിൽ. ചുരുക്കത്തിൽ വീട്ടിൽ നമുക്ക് കുറച്ചുകൂടി കറണ്ട് ലാഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫാൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് കറണ്ട് ബില്ല് വന്ന് അത്ര കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.